ഹലോ ഹലോ മൈക്ക് ടെസ്റ്റ് ഓഡിയോ ചെക്ക് 1 2 3 ഓക്കെ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങളുടെ ഇന്നലെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ ഓരോ വീടുകൾക്കകത്തും ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ എന്താ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല കേരളത്തിൻ്റെ ഈ മലപ്പുറം ജില്ലയിൽ വളരെ ഐക്യപ്പെട്ടുകൊണ്ട് ആ സംഭവം നടന്നതിന് ശേഷം മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് അത് നമുക്ക് രാജ്യവ്യാപകമായിട്ട് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. കാരണം സ്വന്തം ജീവൻ വരെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിലും എല്ലാം ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഈ ന്യൂസ് വരുന്ന സമയത്ത് ഞാൻ വേറൊരു ജില്ലയിലായിരുന്നു. ഇപ്പം എനിക്ക് ടി വി ചാനലിലൂടെ കാണാൻ സാധിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മലപ്പുറം ജില്ലയിൽ നിന്നത് അദ്ദേഹം കല്ലേറുകൾ ഭയപ്പെട്ടുകൊണ്ടാണ്. നോക്കൂ, ഇടത് ഭാഗത്ത് മലപ്പുറം ജില്ലയുടെ ഏറെ ആളുകൾ ബഹുമാനിക്കുന്ന പാണക്കാട്ട് തങ്ങളും ഒരു സൈഡിൽ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയെയും നിർത്തിക്കൊണ്ടാണ് മലപ്പുറത്ത് ഈ നടന്ന ദുരന്തത്തിൽ ആളുകളുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പകച്ചു നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. ഇപ്പം സ്വന്തം അദ്ദേഹത്തിന് അറിയാമല്ലോ, ഈ ടൂറിസം മേഖലയിൽ ശ്രീമാൻ ജസ്റ്റിസ് മൊയ്തീൻ കുഞ്ഞിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് 75 പേർ ബോട്ടിൽ കയറുകയും 45 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച് ജസ്റ്റിസ് മൊയ്തീൻ കുഞ്ഞു കൊടുത്ത ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്. മാറി മാറി അതിനുശേഷവും കേരളത്തിലെ ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ജസ്റ്റിസ് നാരായണക്കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്മളേറെ മനസ്സിൽ വേദനിച്ചിട്ടുള്ള മറ്റൊരു ബോട്ട് അപകടത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഇത്തരത്തിൽ ടൂറിസം മേഖലയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണർച്ചയുണ്ടാകണം അല്ലെങ്കിൽ വളർച്ചയുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം അവർ വാങ്ങുന്നുണ്ടല്ലോ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിലുള്ള അലംഭാവം ഉണ്ടാകുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ഇതേ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ മിസ്റ്റർ റിയാസ് വന്ന സമയത്ത് ഇത്തരത്തിൽ യാതൊരു തരത്തിലും രേഖകളില്ലാത്ത ബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു നാട്ടുകാരൻ പരാതി പറഞ്ഞപ്പോൾ ആ പരാതി പറഞ്ഞ ആളെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ പരാതിയെ ഹൃദയത്തിലെടുക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത്? അപ്പം സ്വാഭാവികമായിട്ടും ആരാണ് ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ടവൻ്റെ മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയോട് വളരെ മനസ്സ് വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരാളാണ് ഞാൻ. കാരണം 10-20 വർഷക്കാലം ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ പൊതുപ്രവർത്തനം ചെയ്ത ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ജീവനുകൾ അത് മനസ്സിൽ നിന്നും ആയിരുന്നില്ല. എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള മാഷു പറഞ്ഞു, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുകയായിരുന്നു വണ്ടിയിൽ. അവള് വോളിബോൾ കളിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജില്ലാ വോളിബോൾ കമ്മിറ്റിയിലേക്ക് അതിലേക്ക് അവളെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഗ്രൗണ്ടിൽ നിന്നാണ്, കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നാണ് ഉമ്മ വിളിച്ചിട്ട് ആ കുട്ടി വന്നത്. ഈ മക്കൾക്കറിയില്ലല്ലോ, ഉമ്മമാർക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമലംഘനം കേരളത്തിൽ തുടരുകയാണ്. ഒരു ബോട്ടപകടം ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ വന്ന് ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ വിലപിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? മറിച്ച് എങ്ങനെയാണ് ഈ ടൂറിസം മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവിടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ എന്താ ആളില്ലാത്തത്? കോടിക്കണക്കിന് രൂപയുടെ ക്യാമറ വെക്കാൻ തീരുമാനിച്ചവർക്ക് ഇത് കാണാനുള്ള അകക്കണ്ടില്ലേ? അപ്പൊ ടൂറിസം മേഖലയിൽ എന്തുകൊണ്ട് ഇപ്പൊ എത്ര ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു? എന്തൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഈ സംഭവം ഉണ്ടായതിന്റെ ഒന്നാമത്തെ, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇതിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൂടെ ടൂറിസം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മരുമാനുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ മലപ്പുറത്തു നിന്ന് കിട്ടിയ പരാതികൾ, ആ പരാതിയെങ്കിലും അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല,
ആ ഇരിക്കുന്ന കസേരയോട് കൂറ് പുലർത്താനുള്ള ബാധ്യതയിൽ വിട്ടുവീഴ്ചയുണ്ടായി. ആ വിട്ടുവീഴ്ചയുണ്ടായപ്പോ നോക്കൂ, ഓക്കി ദുരന്തമുണ്ടായില്ലേ? ഓക്കി ദുരന്തമുണ്ടായപ്പോ കടപ്പുറത്ത് ഇറങ്ങാൻ ഭയപ്പെട്ടില്ലേ ചില രാഷ്ട്രീയ നേതാക്കന്മാർ? ആ കടപ്പുറത്ത് കല്ലേറ് ഭയന്നുകൊണ്ടാണ് അന്ന് കടപ്പുറത്ത് എത്തി നോക്കാതിരുന്നത്. അത് ഒരു പ്രകൃതി ദുരന്തമായിരുന്നു, അതിന്റെ കൂട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഇത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കർശനമായിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകണം. എന്നാൽ അവരെ കയറൂരി വിടുന്ന രീതിയിൽ ഇവിടെ ഇത്തരം ഒരു സാഹചര്യം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇപ്പൊ റിപ്പോർട്ടുകൾ ചോദിക്കുന്നത് ഇന്നലെയും ഇന്നും ഒക്കെ ഈ സംഭവത്തിന് ശേഷം കുമരകത്ത് റിപ്പോർട്ടുകളുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കും, അതായത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ചില ആളുകൾ മരണമടഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും, അത് കഴിഞ്ഞ് റിപ്പോർട്ട് വാങ്ങും, അത് കഴിഞ്ഞ് വീണ്ടും ഉദ്യോഗസ്ഥന്മാരെ ഈ കളി തന്നെ തുടരും. ആ ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ ഈ മേഖലയെ, ഈ ടൂറിസം മേഖലയെ കാണേണ്ടത്? ലോകം മുഴുവൻ വരാൻ ആഗ്രഹിക്കുകയാണല്ലോ കേരളത്തിലേക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ വകുപ്പിന്റെ അനാസ്ഥ, ഒന്ന്, രണ്ട്, ഉദ്യോഗസ്ഥന്മാര് അവർ ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള സമീപനം, ഇവിടുത്തെ നാട്ടുകാരിൽ നാട്ടുകാർ തന്നെ പറയുകയാണ് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് പൊതുമരാമത്ത് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ളവരുടെ പങ്ക് അത് കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലെ? അല്ല, ഇവര് രണ്ടുപേരോടും ഇവിടത്തെ ജനങ്ങൾ വന്ന് ഇത്തരത്തിൽ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ദുരന്തമുഖത്ത് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായി, അത് കേരളത്തിൽ സംഭവിച്ചു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ ആ വേദന മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്.